ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ നാം ഇന്ന് ചിന്തിക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 19:20 കർത്താവ് സീനായി മലമുകളിൽ ഇറങ്ങി വന്ന് മോശയെ മലമുകളിലേക്ക് വിളിച്ചു, അവൻ കയറി ചെന്നു. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തിനുള്ള നിയമങ്ങളെ നൽകുവാൻ ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണം മലമുകളിൽ നടക്കുന്നതും മോശയെ അവിടേക്ക് ദൈവം ക്ഷണിക്കുന്നതും മോശ ദൈവത്തോട് കൂടെ ആയിരിക്കുന്നതും ഒക്കെയാണ് ഈ വേദഭാഗത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഈ ദൈവത്തെ കാണുവാനുള്ള ആഗ്രഹത്തോടെ ഇസ്രായേൽ ജനം മലയ്ക്ക് താഴെ കാത്തുനിന്നു. അവര് ആ മിന്നൽ പിണർ പോലെയുള്ള വെളിച്ചവും അതുപോലെ ഇടിമുഴക്കത്തോടെയുള്ള അവിടുത്തെ ശബ്ദവും കേൾക്കുവാൻ ഇസ്രായേൽ ജനം കാത്തുനിന്നു. എന്തുകൊണ്ടാണ് ദൈവം ഇസ്രായേൽ ജനത്തിന് പ്രത്യക്ഷപ്പെടുന്നത്? തൻ്റെ ജനത്തോടുള്ള അതിയായ ആഗ്രഹവും സ്നേഹവും നിറഞ്ഞു നിന്നതുകൊണ്ട് അവരെ രക്ഷിക്കുവാൻ അവരുടെ ദൈവം ജീവനുള്ളവനാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കപ്പെടുമെന്നുള്ള പൂർണ്ണ ബോധ്യം അവർക്ക് നൽകുവാൻ അവിടുന്ന് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മളും ദൈവത്തിൻ്റെ മലമുകളിലേക്ക് നമ്മൾ നോക്കേണ്ടതുണ്ട്. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണം നടന്നത് മലമുകളിലാണെങ്കിൽ, ഇന്ന് ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണം ഓരോ ദിവസവും നടക്കുന്നത് ഓരോ അൾത്താരയുടെയും ബലിപീഠത്തിലാണ്. നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഈ വിശുദ്ധ കുർബാനയോട്, വിശുദ്ധ ബലിപീഠത്തോട് വലിയ സ്നേഹം പുലർത്തുവാൻ നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട്. ഇസ്രായേൽ ജനത്തിന് വലിയ അത്ഭുതമായ മന്നയും കാടപ്പക്ഷിയും അവിടുന്ന് തങ്ങളുടെ ജീവിതത്തെ പരിരക്ഷിക്കുവാൻ വേണ്ടി നൽകിയെങ്കിൽ, ജീവനെ നിലനിർത്തുവാൻ വേണ്ടി നൽകിയെങ്കിൽ, ഇന്ന് നമ്മുടെ ജീവനെ നിലനിർത്തുവാൻ അവിടുന്ന് സ്വശരീര രക്തങ്ങളെ മുറിച്ച് നമുക്ക് വേണ്ടി ഇന്നും മുറിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും പരിശുദ്ധ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധമായ കുർബാന, അത് ഈശോയുടെ ശരീരരക്തങ്ങളാണ് എന്ന് ഉള്ള വിശ്വാസത്തോടുകൂടി അവയെ സ്വീകരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ കുർബാനയോട് ഒരു സ്നേഹം വർദ്ധിപ്പിച്ചെടുക്കുവാൻ, നോമ്പിൻ്റെ കാലഘട്ടത്തിലെ ദിവസങ്ങളിൽ ത്യാഗങ്ങളെടുത്ത് വിശുദ്ധ കുർബാനയിൽ വന്ന് സംബന്ധിക്കുവാനും ഈശോയെ ദർശിക്കുവാനും, അവിടുന്ന് ആ ബലിപീഠത്തിൽ വന്നിറങ്ങുമ്പോൾ അത് കണ്ട് സന്തോഷിക്കുവാനും, എൻ്റെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷയോടെ ജീവിക്കുവാനുള്ള വലിയ ബലം നേടിയെടുക്കുവാനും, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന ചില ശക്തികൾ, ആ ശക്തി നമ്മുടെ ജീവിതത്തിന് മുഴുവൻ മുതൽക്കൂട്ടായി എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും. വിശുദ്ധ കുർബാനയുടെ ശക്തി എത്രമാത്രം വലുതാണ് എന്ന് നമുക്കറിയാം. നഗ്നനേത്രങ്ങൾ കൊണ്ട് വെറും അപ്പവും വീഞ്ഞുമാകാം, എന്നാൽ അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് യേശുവിൻ്റെ മുറിക്കപ്പെട്ട ശരീരവും ചിന്തപ്പെട്ട രക്തവുമാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ടാണ് അതിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കുളിർമയും ജീവന് ഉന്മേഷവും ലഭിക്കുന്നത്. വിശുദ്ധ കുർബാനയോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുവാൻ, വിശുദ്ധ കുർബാനയിൽ നിന്നുള്ള ശക്തി സ്വീകരിച്ച് നമ്മുടെ ജീവനെ കൂടുതൽ പരിപോഷിപ്പിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.